നമസ്കാരം. സി ടി സ്കാനിലേക്ക്. സി ടി സ്കാനിൻ്റെ ഇലക്കം പതിവ് പോലെ ചൈന യാത്ര തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഈ എപ്പിസോഡും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് എന്നോടൊപ്പം ചൈന കാണാൻ വരുന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഈ ലക്കം വിശദമായിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ ലക്കം ഓർമ്മിപ്പിച്ചിരുന്നു. വളരെ വിചിത്രമായ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹേമു കലാനി എന്നാണ്. ഹേമു കലാനി, ഇത് ഒരു വടക്കേന്ത്യൻ പേരാണ്. കാരണം ഈ വടക്കേന്ത്യൻ പേര് അദ്ദേഹത്തിന് വരാൻ കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഞങ്ങൾക്ക് ശ്രീധരേട്ടൻ എന്ന് വിളിക്കും, അദ്ദേഹം ഒരു പ്രാമാണികനായിട്ടുള്ള സോഷ്യലിസ്റ്റായിരുന്നു. ഇപ്പോഴില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ എസ് ഹേമു കലാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അത്യഗാധമായ പ്രണയത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു പേരാണ് ഹേമു കലാനി എന്ന് പറയുന്ന പേര്, തൻ്റെ മകനുടെ പേര്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് അന്ന് ഉത്തരേന്ത്യയിൽ, വടക്കേന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയുടെ പേരായിരുന്നു അത്രേ ഈ ഹേമു കലാനി എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഹേമു കലാനി എന്ന പേര് ഉണ്ടാകുന്നത്. പേര് ഹേമു കലാനി എന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ കലാനി എന്നാണ് വിളിക്കുക. കലാനി എന്ന ചുരുക്ക പേരിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വിളിക്കുക. ഈ പേരിൻ്റെ ശാസ്ത്രമൊന്നും മറ്റു പലർക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിത് ചോദിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത്. കലാനി അടിസ്ഥാനപരമായും ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം എഞ്ചിനീയറിങ്ങൊക്കെ പാസ്സാവുന്ന കാലഘട്ടത്തിൽ നല്ല മാർക്കോടുകൂടി ഒക്കെ അദ്ദേഹം പാസ്സായിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു സർക്കാർ ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. ഒരു സർക്കാർ എഞ്ചിനീയർ അവൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ദാർശനികത ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോ, താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഒരു സർക്കാർ എഞ്ചിനീയർ ആയിക്കൂടെ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആൾ, അത് ഏതാണ്ട് നമ്മളൊരു മൃഗത്തെ ഒരു ഗ്രൗണ്ടിൽ കുറ്റിയടിച്ച് കെട്ടിയിടുന്ന പോലെയാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മൃഗത്തിന്, ഒരു പശുവിനെയോ എരുമയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ ഒക്കെ നമ്മളൊരു കുറ്റിയടിച്ച് ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ മൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മൃഗത്തിൻ്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ആ കുറ്റിക്കും കയറിനും ഉണ്ടാകുന്ന ഒരു വൃത്തമാണ്. ആ വൃത്തത്തിലൂടെ വേണം, അതാണ് ആ വൃത്തമാണ് ആ മൃഗത്തിൻ്റെ ലോകം എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവിതവും എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കസേര എന്ന് പറയുന്നതാണ് ആ കുറ്റി എന്ന് പറയുന്നത്. ആ കസേരയിൽ അദ്ദേഹത്തിനെ ഉപവിഷ്ടനാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ കസേരയ്ക്ക് പോകാവുന്ന ഒരു വൃത്തം അദ്ദേഹം സൃഷ്ടിക്കുകയും ആ വൃത്തത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ശേഷിച്ച കാലത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും അദ്ദേഹം പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ആവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കലാകാരങ്ങളിൽ കിട്ടാനുള്ള ക്ഷാമബത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളവും അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി, വലിയ ജീവിത രീതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇത് ഏറെക്കുറെ ശരിയാണ്. കാരണം കലാനിയുടെ ദർശനം വളരെ, ഞാനൊക്കെ ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്നോടിത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു സർക്കാർ ജോലി ഞാനും അത്ര പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എങ്ങനെയൊക്കെ ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ പിന്നീട് കലാനി പറഞ്ഞത് വളരെ സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. കാരണം ഞാൻ 10-30 വർഷം സർക്കാർ സർവീസിലുള്ളപ്പോൾ എനിക്കത് ബോധ്യമായി. കാരണം ഞാനും ഏതോ ഒരു മൃഗത്തെ പോലെ ഒരു കസേരയിൽ കെട്ടിയിട്ടതുപോലെ ഉള്ള അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഏതാണ്ട് എൻ്റെ വൈപ്ലവിക ബോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ അതിൽ നിന്നെല്ലാം
പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്പം സ്വാതന്ത്ര്യമെടുക്കുകയും അല്പം എഴുതുകയും അല്ലെങ്കിൽ സാഹിത്യപരമായി പ്രവർത്തിക്കുകയും എന്നുള്ളത് അത് എൻ്റെ മാത്രം പ്രശ്നമാണ്. അല്ല, സർക്കാർ ഉദ്യോഗസ്ഥന് അത് പറ്റണമെന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നതും വലിയ അപകടം ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സാമൂഹ്യമായ ഇടപെടലുകളും എൻ്റെ എഴുത്തും ഒക്കെ എൻ്റെ സർക്കാർ സർവീസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അത്തരത്തിലൊരു രക്തസാക്ഷിയായിട്ടാണ് സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കലാനി പറയുന്ന ഒരു 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 യാഥാർത്ഥ്യം, അത് വളരെ പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യമായിരുന്നു അക്കാലത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏറെക്കുറെ അത്തരത്തിലുള്ള ആൾക്കാരല്ലെന്ന് തോന്നും. കാരണം അവർ ഈ പറയുന്ന കുറ്റിയെല്ലാം പറിച്ചുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെ യാത്ര ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ സർക്കാരുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ചില വിവാദങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു, ഇപ്പോൾ സ്വർണ്ണക്കടത്തടക്കമുള്ള വിവാദങ്ങൾ, അതുപോലെ ഡാറ്റ വിവാദം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി, ഈ വിവാദങ്ങളിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരെ കെട്ടിയിട്ടിരിക്കുന്ന കുറ്റി പൊട്ടിച്ച് പോയതിൻ്റെ ചില ഭവിഷ്യത്തുകളാണ് അല്ലെങ്കിൽ പ്രതിസന്ധികളാണെന്നൊക്കെ പറയാം. ഈ പറഞ്ഞു വരുന്നത് കലാനി വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് അദ്ദേഹം അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ജീവിതത്തിൻ്റെ പിറകിലുള്ള ഒരു വലിയ ദർശനമാണ്, ഒരു വലിയ ഫിലോസഫിയാണ് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും കലാനി അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗത്തിന് പോയില്ല, മറിച്ച് അദ്ദേഹം ഒരു ഒരു ബിസിനസ് സ്വന്തമായിട്ട് ഒരു വ്യവസായം തുടങ്ങിയാണ് ഉണ്ടായത്. ആ വ്യവസായം എന്ന് പറയുന്നത് ഈ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ കേബിളുകൾ നിർമ്മിക്കുന്ന ഒരു വ്യവസായമായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ ആ വ്യവസായം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല, അത് വലിയൊരു പരാജയമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയ കേബിൾ ഈ ഓട്ടോറിക്ഷയുടെയും അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെയും മോട്ടോർ ബൈക്കിൻ്റെയും ഒക്കെ കേബിളുകൾ പലപ്പോഴും വിപണിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മാർവാടികളുമായിട്ട് അദ്ദേഹത്തിന് അത് മത്സരിക്കാനത്തില്ല. കാരണം മാർവാടികൾ എന്ന് പറയുമ്പോൾ പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ആൾക്കാർ, അവരും അവിടെ ഇതൊക്കെ ഏതാണ്ട് കുടിൽ വ്യവസായം പോലെ ചില വീടുകളിലൊക്കെ വെച്ചാണ് അത്ര ഈ കേബിളുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപ്പാദന ചിലവ് വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രമല്ല അവർ വളരെ വില കുറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ കേബിളുകൾ നിർമ്മിച്ചത്. അതുകൊണ്ട് ആ കേബിളുകളൊക്കെ 3 രൂപയ്ക്കും 4 രൂപയ്ക്കും കൊടുക്കുമ്പോൾ കലാനിയുടെ കേബിളിന് 8 രൂപയും 9 രൂപയും 10 രൂപയ്ക്കും വരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ആ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് ഒരു ഇൻഡസ്ട്രിയൽ ഫെയിലിയറായിട്ട് പരിണമിക്കാനുണ്ടായത്. പക്ഷേ കലാനി തോറ്റു കൊടുത്തില്ല. കലാനി അവിടെ വെച്ചിട്ട് തൻ്റെ ബിസിനസ്സിനൊരു വ്യതിയാനം ഉണ്ടാക്കി, ഒരു ഒരു ഡൈവേഴ്സിഫൈഡ് ആക്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ കേബിള്, ഈ ഫിഷിംഗ് ബോട്ടുകളുടെ കേബിൾ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഇതിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഈ കേബിളുകളുടെ സോഴ്സ് കണ്ടെത്തുകയും ഔട്ട്സോഴ്സ് ചെയ്യുകയും അത് ഇവിടെ അസംബിളി ചെയ്യുകയും മാത്രമായിട്ട് അദ്ദേഹം ഒരു ബിസിനസ് പിന്നീട് തുടങ്ങാനുണ്ടായി. അത് ഫിഷിംഗ് ബോട്ടുകളുടെ കേബിളുകളും അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടുകളിൽ ഘടിപ്പിക്കുന്ന യമഹ എഞ്ചിനുകളുണ്ട്, എഞ്ചിൻ്റെ സ്പെയർ പാർട്സും അങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ് അദ്ദേഹം തുടങ്ങി. എന്തായാലും ആ ബിസിനസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ആണ് ഞാൻ കലാനിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചു, ഞാനിങ്ങനെ ചൈനയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക്. അപ്പോൾ വിരോധമില്ലെങ്കിൽ വേണമെങ്കിൽ കലാനിക്ക് കലാനിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവിടെ വേണമെങ്കിൽ ഒരു യാത്ര നടത്താവുന്നതാണ്. കാരണം അന്ന് ഈ കേബിളുകളും അതുപോലെ തന്നെ യമഹ ബോട്ടിൻ്റെ ഈ എഞ്ചിൻ സ്പെയർ പാർട്സുകളും ഒക്കെ അന്നും ഇന്നും എല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചൈന മാർക്കറ്റ് ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഈ ബോംബെ ആധാരമാക്കിയിട്ടുള്ള കുറേ ബിസിനസ് ദല്ലാളിമാർ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വരുത്തി ഇവിടെ അവർക്ക് തോന്നുന്ന വിലയ്ക്ക് കൊടുത്ത് ഒരു കുത്തക സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുത്തകക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ ചൈനയിൽ വന്ന് ചൈനയിൽ പോയിട്ട് ഈ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സോഴ്സ് കണ്ടെത്തി, അതിൻ്റെ ഉത്ഭവം കണ്ടെത്തി അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് തൻ്റെ ബിസിനസ്സിന് വലിയ നേട്ടമാകും എന്നുള്ളത് കൊണ്ടാണ്
ഞങ്ങൾ ആ ചർച്ച, ഞാനും കലാനിയും തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കലാനി കൂടെ എൻ്റെ കൂടെ ചൈനയ്ക്ക് വരാമെന്ന് പറയാനുണ്ട്. അപ്പോൾ സത്യത്തിൽ കലാനിയുടെ ഏത് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സഞ്ചാരവും എൻ്റേത് ഒരു വിനോദസഞ്ചാരവുമായിട്ടാണ് അത് കണ്ടത്. പക്ഷേ അത് പിൽക്കാലത്ത് ആ യാത്ര ശരിയല്ല എന്നെനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യമായി. കാരണം ഒരു വിനോദസഞ്ചാരിയും കച്ചവട സഞ്ചാരിയാവാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ഒരു കച്ചവട സഞ്ചാരിയുടെ കൂടെ ഒരു വിനോദസഞ്ചാരി പോകുന്നതും അത്ര ആശാസ്യമല്ല. കാരണം അത് നമ്മുടെ സഞ്ചാരത്തിൻ്റെ മുഴുവൻ പ്രഭയും കെടുത്തിക്കളയും. കാരണം രണ്ട് ഉദ്ദേശമാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ ഇത് പറയുകയുണ്ടായി. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ അലിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിനോദസഞ്ചാരത്തിന് ആവശ്യമുള്ളതായ ചേരുവകൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും അങ്ങനെയാണ് ഞങ്ങൾ, ഞാൻ ഈ കലാനി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയാണ്. ബുദ്ധിജീവി എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ നമ്മൾക്ക് ചുരുക്കപ്പേരിൽ പറയുന്ന ബുജി എന്നൊരു അർത്ഥത്തിലല്ല കേട്ടോ. അസാമാന്യമായ വായനയുള്ള ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് മാർക്സിസം അല്ലെങ്കിൽ ലെനിനിസം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള വളരെ അവഗാഹമായിട്ടുള്ള, അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ സാഹിത്യകൃതികൾ ഒട്ടുമിക്കവാറും വിദേശ കൃതികളെല്ലാം വായിച്ചിട്ട് അപഗ്രഥിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. നല്ല ദർശന ബുദ്ധിയുള്ള ഒരാളെന്നൊക്കെ പറയാം. നല്ല ദീർഘവീക്ഷണം ഉള്ള ഒരാൾ, ഒരു തത്വജ്ഞാനിക്ക് വേണ്ടുന്നതായിട്ടുള്ള പൂർണ്ണ ബുദ്ധിയും ഒരു അപഗ്രഥനാത്മകമായിട്ടുള്ള ചിന്താശേഷിയും ഒക്കെ ഉള്ള ഒരു നല്ല ബുദ്ധിജീവിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൂടി ഞങ്ങളുടെ കൂടെ വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സുഖകരം തന്നെ. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ് യാത്രയുടെ ചില പരിമിതികളും ചില പ്രാരബ്ധങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായി നേരിട്ടിരുന്നു ആ യാത്രയിൽ എന്നുള്ളത് ഒരു സത്യമാണ്. ഞങ്ങളുടെ യാത്രയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ബോംബെക്ക് പോവുക എന്നുള്ളതാണ്. ബോംബെയിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ ഹോങ്കോങ്ങിലേക്ക്, അങ്ങനെയാണ് യാത്രയുടെ ഒരു റൂട്ട് മാപ്പ്. ഹോങ്കോങ്ങിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ചൈനയുമായി ബന്ധപ്പെട്ട സഞ്ചാരവും അതിൻ്റെ മാപ്പൊക്കെ തയ്യാറാക്കുന്നത് അവിടെ അലിയും സിൻഡിയുമാണ്. ചൈനയിൽ ഏതാണ്ട് ഒരു ചുവടുകൂടി ഞങ്ങൾ ഇവിടുന്ന് പിന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കുന്ന ജെറ്റ് എയർവേസ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ബോംബെയിലെത്തുന്നു. ബോംബെയിൽ ഏതാണ്ട് ഒരു 6 മണിക്കൊക്കെ ഞങ്ങൾ ബോംബെയിലെത്തിയിട്ടുണ്ട്, വൈകിട്ട് 6 മണിക്ക്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6 മണിക്ക് ബോംബെയിലെത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഹോങ്കോങ്ങിലേക്കുള്ള ജെറ്റ് എയർവേസ് തന്നെയാണ്. ആ ഫ്ലൈറ്റ് വരുന്നത് അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 6 മണിക്കൂർ സ്റ്റോപ്പ് ഓവറാണ് അവിടെ. അപ്പോൾ ഈ 6 മണിക്കൂർ എയർപോർട്ടിൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും, എനിക്കും കലാനിക്കും, കലാനിയുടെ ഒരു ബന്ധുവാണ്, എൻ്റെ ഒരു സുഹൃത്തുമാണ്, ഒരു ബോംബെയിൽ ഞങ്ങളുടെ സുഹൃത്തുണ്ടായിരുന്നു, പുഷ്പരാജൻ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പരാജനെ ഞങ്ങൾ ബന്ധപ്പെടുകയും പുഷ്പരാജനൊത്ത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നിറങ്ങി സമീപത്ത് ഉള്ള പിന്നെ ഒരു ഹോട്ടലിൽ കയറി കുറേ നേരമൊക്കെ ഞങ്ങൾ സമയം കളഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് അവിടെ ഈ ഓട്ടോറിക്ഷക്കാർ മിന്നൽ സമരം നടത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെയുള്ള ഹോട്ടലുകളിലേക്കൊന്നും പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോയത്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ തിരിച്ച് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ കയറി ഇരുന്ന് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ 10:30 ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ബോംബെ എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിൽ വന്നു അങ്ങനെ ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഹോങ്കോങ്ങിലേക്കുള്ള ഫ്ലൈറ്റ്, ജെറ്റ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് വരുന്നു. ഞങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞത് ഹോങ്കോങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അരി ഉണ്ടാകും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ
ആ സമയത്താണ് അലി ഞങ്ങൾ വിളിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരുപക്ഷെ ഹോങ്കോങ്ങിൽ എത്താൻ പ്രയാസമുണ്ട്, വേറെ ആരെങ്കിലും ഒരാളെ ഏർപ്പാട് ചെയ്യാം എന്നൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾ ആ ബുദ്ധിമുട്ടിലായി. കാരണം ഈ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമില്ലാത്ത ഒരു ഇടമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ഭാഷയുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞോ ഹോങ്കോങ്. എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് പിന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്കാവും. അങ്ങനെ പതിവ് പോലെ ജെറ്റ് എയർവേസിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര സുന്ദരിമാർ നമ്മെ ഈ ഫ്ലൈറ്റിലേക്ക് ആനയിക്കുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു. ചില സുന്ദരികളൊക്കെ ട്രോളിയുമായിട്ട് വരുന്നു, ചില സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നു. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. നമുക്ക് നെടുമ്പാശ്ശേരി നമ്മൾ പോയത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ്. ആ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ട ആണ് ഞങ്ങൾ അത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ്സ് പലപ്പോഴും, പിന്നീട് ഞാൻ ഒരുപാട് യാത്രകളൊക്കെ നടത്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, നമ്മുടെ ഫ്ലൈറ്റ്സ് പലപ്പോഴും പിന്നെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഫ്ലൈറ്റ്സ് അല്ല, അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേഷൻ ഇല്ലെങ്കിൽ പോലും വളരെ സൗകര്യപ്രദമെന്നൊന്നും പറയാൻ വയ്യ നമുക്ക് അത്തരത്തിൽ. പിന്നീടാണ് നമ്മൾ ലോകസഞ്ചാരങ്ങളൊക്കെ, ഞാൻ പലയിടത്ത് പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പല ഫ്ലൈറ്റ്സ്, ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിലും പല ഫ്ലൈറ്റ്സ്, ഇപ്പോൾ ചൈനയിൽ തന്നെയുള്ള ചൈനയുടെ എയർ ചൈനയുടെ ഫ്ലൈറ്റ്സ് ഒന്നും അത്ര കുഴപ്പമില്ല, നല്ല ഫ്ലൈറ്റ്സ് ഉണ്ട് അവർക്കൊക്കെ. മലേഷ്യൻ ഫ്ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ പല രാജ്യങ്ങളുടെ ഫ്ലൈറ്റ്സ്, ബ്രിട്ടൻ്റെ ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് നല്ല സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കാറുണ്ടായി. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് പലപ്പോഴും അത്രയും കൂടെ സൗകര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് കുറെക്കൂടെ ഭേദമെന്ന് വേണമെങ്കിൽ പറയാം. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ ആകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ, കുറച്ചും കൂടി യാത്രക്കാർക്ക് കുറച്ചും കൂടി ആനുകൂല്യങ്ങളും, നല്ല ഭക്ഷണ രീതിയായിരിക്കും, അത്യാവശ്യം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ ട്രോളി ഇരുട്ടിക്കൊണ്ട് വന്ന അതിസുന്ദരിയായിട്ടുള്ള എയർ ക്രീം സ്റ്റാഫ് എനിക്ക് തന്ന ഒരു പക്ക് വോഡ്കയും കഴിച്ചുകൊണ്ട് ഞാനങ്ങനെ മയങ്ങി. പിന്നെ ഉണരുന്നത് ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിൽ ആരാണ് വന്നത് ഞങ്ങളെ കൊണ്ടുപോകാൻ? എന്തായാലും അലി ഇല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹോങ്കോങ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങാം. ആരാണ് അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ. സിറ്റി സ്കാനിൻ്റെ ഈ കൊച്ചുലക്കം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.